നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്രിസ്മസ് കാലം മധുരമുള്ളതാക്കുവാൻ നിങ്ങളോടൊപ്പം കൊച്ചിൻ ബേക്കറി. കൊച്ചിൻ, ദി ടേസ്റ്റ് ഓഫ് ഗുഡ്നെസ്. ചന്ദന മോഷണങ്ങൾക്ക് അറുതിയില്ല. മറയൂർ പൊതുമരാമത്ത് ഓഫീസിന്റെ മതിലിനകത്ത് നിന്നിരുന്ന ചന്ദനമരം മുറിച്ചു കടത്തി. വീടിനുള്ളിൽ കയറി സ്വർണ്ണമാല മോഷ്ടിച്ച പ്രതിയെ കട്ടപ്പന പോലീസ് പിടികൂടി. കന്യാകുമാരി സ്വദേശിയായ ആരോഗ്യദാസാണ് പിടിയിലായത്. കോഴിമല രാജപുരം ട്രൈബൽ ലൈബ്രറിക്കെതിരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. മനോരമയുടെ ഭാഷാഭോഷണിയിൽ അന്ത്യത്താൾ ചിത്രത്തെ മ്ലേച്ഛമായി ചിത്രീകരിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ചന്ദന മോഷണങ്ങൾക്ക് അറുതിയില്ല. മറയൂർ പൊതുമരാമത്ത് ഓഫീസിന്റെ മതിലിനകത്ത് നിന്നിരുന്ന ചന്ദനമരം മുറിച്ചു കടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മൂന്ന് ശിഖരങ്ങളായി നിന്നിരുന്ന ചന്ദനമരത്തിൽ നിന്നും ഒരു തടി മുറിച്ചു കടത്തിയത്. മറയൂർ പൊതുമരാമത്ത് ഓഫീസിന്റെ മതിലിനകത്ത് നിന്ന് വലിയ ചന്ദനത്തടി വെട്ടിക്കടത്തി. ഒരു ഭാഗത്ത് മറയൂർ പോലീസ് സ്റ്റേഷനും മറുഭാഗത്ത് മറയൂർ ഉദുമൽപേട്ട സംസ്ഥാന പാതയ്ക്കുമിടയിലുള്ള സ്ഥലത്തു നിന്നുമാണ് ചന്ദനത്തടി കടത്തിയിരിക്കുന്നത്. മൂന്ന് ശിഖരങ്ങളായി നിന്ന മരത്തിൽ നിന്നും ഒരു തടിയാണ് മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത്. ബുധനാഴ്ച രാത്രി ഇവിടെ നിന്നും 30 മീറ്റർ അകലെ പോലീസ് സ്റ്റേഷൻ മതിലിന് പുറത്ത് നെടുമ്പറമ്പിൽ ലൂയിസ് ഐസിയുടെ പറമ്പിൽ നിന്ന് ചന്ദനമരവും മുറിച്ചു കടത്തിയിരുന്നു. അതുപോലെ വെക്കുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ പിന്നെ മറ്റുള്ള സ്ഥലത്തെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ശരി, എൻ്റെ പുറകിൽ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ശരി, ആൾക്കാരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഉടനെ തന്നെ പിടികൂടുന്നാണ് അറിയുന്നത്. പൊതുമരാമത്ത് ഓഫീസ് മൂന്നാറിലേക്ക് മാറ്റിയിരുന്നു. മറയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീടിനുള്ളിൽ കയറി സ്വർണ്ണമാല മോഷ്ടിച്ച പ്രതിയെ കട്ടപ്പന പോലീസ് പിടികൂടി. കന്യാകുമാരി സ്വദേശിയായ ആരോഗ്യദാസാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മെയ്യിൽ എസ് എൻ ജംഗ്ഷനിലെ വീടിനുള്ളിൽ കയറി മാല മോഷ്ടിച്ച പ്രതിയാണ് പിടിയിലായത്. കന്യാകുമാരി സ്വദേശിയായ ആരോഗ്യദാസാണ് പിടിയിലായത്. 27 വർഷമായി കട്ടപ്പന നഗരത്തിലെ കോഴിക്കടയിൽ ജോലി ചെയ്തു വന്ന ഇയാൾ മെയ് 23 എസ് എൻ ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും മാല മോഷ്ടിച്ചത്. മോഷണശേഷം മാല സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെക്കുകയായിരുന്നു. ഇയാൾ കുന്തളംപാറയിലുള്ള ബജ്ജിക്കടയിൽ നിന്നും സ്വർണവും ഇസ്തിരിപ്പെട്ടിയും മോഷ്ടിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. കോഴിമല രാജപുരം ട്രൈബൽ ലൈബ്രറിക്കെതിരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടമാണ് സാമൂഹ്യ വിരുദ്ധർ തകർക്കാൻ ശ്രമിച്ചത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വികസന വിദ്യാകേന്ദ്രവും അക്ഷരജ്യോതി ട്രൈബൽ ലൈബ്രറിയും പ്രവർത്തിച്ചു വരുന്ന കെട്ടിടത്തിന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം രാത്രി അക്രമം അഴിച്ചുവിട്ടത്. കെട്ടിടത്തിന്റെ കട്ടിളകൾ ഇളക്കുകയും പൂട്ടുകൾ തകർക്കുകയും ചെയ്തു. മേഖലയിൽ അടുത്തിടെയുണ്ടായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണിതെന്നും ഈ സ്ഥാപനത്തെ തകർക്കാൻ ചിലർ കരുതിക്കൂട്ടി ചെയ്ത പ്രവർത്തനമാണിതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്നലെ ഞാൻ ഈ സ്ഥാപനം തുറക്കുന്നതിന് വേണ്ടി 10 മണിയായപ്പോൾ വന്നപ്പോൾ ഈ കതക് തുറന്ന് കിടക്കുന്ന നിലയിലാണ് കണ്ടത്. നമ്മളത് പരിശോധിച്ചപ്പോൾ സാമൂഹ്യ വിരുദ്ധർ ഈ കതക് പുറത്തുനിന്ന് തല്ലിപ്പൊളിച്ച് അകത്ത് കയറുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയതായിട്ടാണ് മനസ്സിലാകുന്നത്. പുസ്തകങ്ങളും ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അടക്കം 500,000 രൂപയുടെ വസ്തുവകകൾ കെട്ടിടത്തിലുണ്ട്. കോഴിമല ആദിവാസി മേഖലയ്ക്കായി അനുവദിച്ച ഈ കെട്ടിടം താലൂക്കിലെ ഏക പട്ടികവർഗ ലൈബ്രറിയുമാണ്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുറമെ മറ്റു വിഭാഗം ജനങ്ങൾക്കും ഇവിടെ അംഗത്വമുണ്ട്. പ്രദേശത്തെ സാംസ്കാരിക ഉന്നമനത്തിനു വേണ്ടി 2010 സർക്കാർ പണികഴിപ്പിച്ച ഈ സ്ഥാപനത്തിലാണ് പ്രദേശത്തെ കുടുംബശ്രീ യോഗങ്ങളും തൊഴിലുറപ്പ് യോഗങ്ങളും അടക്കം വിവിധ പൊതുപരിപാടികൾ നടക്കുന്നതും. ഇന്നത്തെ ഈ സംഭവത്തോടു കൂടി പ്രദേശത്ത് ചില സാമൂഹിക പ്രവർത്തനം ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ ഒരു പ്രവണതയാണ് ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് കണ്ടു ബോധ്യപ്പെടാൻ കഴിഞ്ഞത്. ഇത് വളരെ മോശമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ മീറ്ററുകൾക്കടുത്തുള്ള ആദിവാസി കുടുംബത്തിന്റെ വസ്ത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടുകാർ ഇല്ലായിരുന്ന സമയത്ത് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. ഇത് ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. കെട്ടിടം നശിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ലൈബ്രറി ഭാരവാഹികൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. മനോരമയുടെ ഭാഷാഭോഷണിയിൽ അന്ത്യത്താൾ ചിത്രത്തെ മ്ലേച്ഛമായി ചിത്രീകരിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ ഫൊറാന ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു.
ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ചിത്രം ഭാഷാപോഷണിയിൽ പ്രസിദ്ധീകരിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് കട്ടപ്പനയിൽ വിവിധ കത്തോലിക്ക ഭക്തസംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. കട്ടപ്പന സെന്റ് ജോർജ്, വെള്ളയാംകുടി സെന്റ് ജോർജ് ഫ്രാനകളിലെ യുവജന ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം ദേവാലയങ്ങളിൽ നിന്നും ആരംഭിച്ച് ഇടുക്കി കവലയിൽ സമ്മേളിച്ചു. തുടർന്ന് സംയുക്തമായി കട്ടപ്പന മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എ കെ സി സി ഇടുക്കി രൂപത പ്രസിഡന്റ് കെ സി ജോർജ് കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആ ആൾത്താരയ്ക്ക് ചുറ്റുവരുന്നവരുടെ നേരെ ചാട്ടവാറെടുക്കുവാൻ ലാർജവം കാണിച്ച യുവാവായ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റ് ഈ മലയാള മനോരമക്കാരൻ തിരിച്ചറിയണം. വെള്ളയാംകുടി സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ ജോസ് പ്ലാച്ചിക്കൽ, കെ സി വൈ എം കട്ടപ്പന ഫെറോന ഡയറക്ടർ ഫാദർ വർഗീസ് കൊച്ചുപുരയ്ക്കൽ, അന്യാർദലു ഇടവക വികാരി ഫാദർ ജോസ് ചവറപ്പുഴ, ഫാദർ തോമസ് കാഞ്ചിരങ്ങുന്നേൽ, വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി രൂപതയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം മുരിക്കാശ്ശേരിയിലും പ്രതിഷേധ പ്രകടനം നടക്കും. ഇടുക്കി മിഷൻ ന്യൂസ്, കട്ടപ്പന. ഇരുമ്പുപാലം പടിക്കപ്പുകുടിയിൽ ആദിവാസികളുടെ കുടിലുകൾക്ക് തീയിട്ട സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് കെ പി എം എസിന് നേതൃത്വത്തിൽ 19-ാം തീയതി ദേശീയപാത ഉപരോധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇരുമ്പുപാലം പടിക്കപ്പ് കോളനിയിലെ കുടിലുകൾ കത്തിക്കുകയും ആദിവാസി സ്ത്രീകളെ അടിച്ചോടിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് December 19 തിങ്കളാഴ്ച അടിമാലിയിൽ ദേശീയപാത ഉപരോധ സമരം നടത്തുമെന്ന് കെ പി എം എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാജൻ അറിയിച്ചു. അടിയന്തരമായി ജില്ലാ ഭരണകൂടം ഇതിനകത്ത് ഇടപെട്ടുമുണ്ട്. ഈ ആദിവാസികൾക്കെതിരെ സ്വീകരിച്ച നിലപാടും നിലപാടുകളിലും പ്രത്യേകിച്ച് കുടിലുകൾ നശിപ്പിച്ചവരെയും ആദിവാസികൾ മർദ്ദിച്ചവരെയും അവരെ കണ്ടെത്തുവാനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ പോലീസിന്റെ ഭാഗത്തും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഇത് ഞങ്ങൾ സംശയിക്കുന്നത് കൃത്യമായി ഇതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും, അതായത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ആളുകളും ഐക്യജനാധിപത്യ ആളുകളും ഇതിനകത്ത് ഇടപെട്ടതുകൊണ്ട് റാട്ടുപരമായ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആദിവാസികൾക്കെതിരെ ഈ തരത്തിലുള്ള വലിയ ഒരു സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് പരാജയമാണെന്നും ഒന്നാം പ്രതിയായി ആദിവാസികൾ പറയുന്നവരടക്കം എല്ലാവരും നിയമപാലകരുടെ കൺമുന്നിലൂടെ നടക്കുമ്പോഴും ഇവരെ പിടികൂടാനോ ആദിവാസികൾക്ക് നിയമസഹായം നൽകാനോ പോലീസോ ജില്ലാ ഭരണകൂടമോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ദേശീയപാത ഉപരോധ സമരം നടത്തുന്നതെന്നും കെ കെ രാജൻ പറഞ്ഞു. രാവിലെ 11 നടക്കുന്ന സമരം കെ പി എം എസ് ജനറൽ സെക്രട്ടറി തുറവൂർ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ, ജില്ലാ സെക്രട്ടറി ശിവൻ കോയിക്കമാലി, പി സി അനന്ദൻ, കെ പി ചന്ദ്രൻ, ജീമോൻ പുറ്റുമാക്കൻ എന്നിവർ സംസാരിക്കും. സഞ്ചാരികളെ കബളിപ്പിച്ച് മൊബൈൽ ഫോണും പണവും തട്ടിയെടുത്ത ഒരാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൻദേവൻ കമ്പനി നടയാർ എസ്റ്റേറ്റ് സൗത്ത് ഡിവിഷൻ സ്വദേശി അരുൺകുമാറാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത്. എറണാകുളം ഏഴേക്കര സ്വദേശിയായ അക്ഷയയും സുഹൃത്തുക്കളും അടങ്ങുന്ന 4 സംഘം മൂന്നാർ സന്ദർശിക്കുവാനെത്തുകയും കഴിഞ്ഞ ദിവസം രാത്രിയോടെ മൂന്നാർ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ ഇവിടെയെത്തിയ ഇയാൾ താൻ ടൂറിസ്റ്റ് ഗൈഡാണെന്ന് പരിചയപ്പെടുത്തുകയും റൂം വേണമെങ്കിൽ കുറഞ്ഞ നിരക്കിൽ എടുത്തു തരാമെന്ന് പറയുകയും ചെയ്തു. റൂം കണ്ടതിനുശേഷം റൂമെടുത്താൽ മതിയെന്നും പറഞ്ഞ് കൂട്ടത്തിൽ ഒരാളെയും കൂട്ടി ഇയാൾ പോകുകയും തന്റെ ഫോണിൽ ബാലൻസ് ഇല്ലെന്ന് പറയുകയും കോൾ വിളിക്കുവാൻ ഫോൺ ആവശ്യപ്പെടുകയും വിളിക്കുന്നതിനിടെ ഫോണുമായി മുങ്ങുകയായിരുന്നു. ഇതിനിടെ മുറിയുടെ അഡ്വാൻസായി 300 രൂപ ഇവരുടെ പക്കൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു. പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തവേ മൊബൈൽ ഫോൺ ടൌണിലെ ഒരു കടയിൽ വിൽപ്പന നടത്തുവാൻ ശ്രമിച്ചതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കടയെയും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. പ്രതിയെ ദേവികുളത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ASI സോമൻ, CPO അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി. ചീയപ്പാറയിലും വളറയിലും പാതയോരം സ്വകാര്യ വ്യക്തികൾക്ക് ലേലം ചെയ്തു നൽകി ടോൾ പിരിക്കാൻ അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും കഴിയാത്ത പഞ്ചായത്തിന്റെ അശാസ്ത്രീയമായ തീരുമാനം പിൻവലിക്കണമെന്നും ആവശ്യം ശക്തമാവുകയാണ്. ദേശീയപാതയോരവും ലേലം ചെയ്ത് കാശാക്കിയിരിക്കുകയാണ് അടിമാലി പഞ്ചായത്ത്. കൊച്ചി മധുര ദേശീയപാതയിൽ ചീയപ്പാറയിലും വളറയിലുമാണ് പാതയോരം സ്വകാര്യ വ്യക്തികൾക്ക് ലേലം ചെയ്ത് നൽകി ടോൾ പിരിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ചീയപ്പാറ വാളറ വെള്ളച്ചാട്ടത്തിന്റെ കുളിർമ ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളടക്കം 100 ആളുകളാണ് വാഹനങ്ങൾ നിർത്തി ഇവിടെ ഇറങ്ങുന്നത്. ഇവരിൽ നിന്നും ഒരു വാഹനത്തിന് 15 മിനിറ്റ് നേരത്തേക്ക് 15 മുതൽ 20 രൂപ വരെ വാങ്ങാനാണ് കരാറെടുത്തവർ ആലോചിക്കുന്നത്. മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പണം കണ്ടെത്തുന്നതിനാണ് പാതയോരം ലേൽ ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന മറുപടി. തദ്ദേശീയരുള്ളവരടക്കം നിരവധി ആളുകളാണ് ദിനം പ്രതി ചീയപ്പാറയിലെത്തുന്നത്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് വിശ്രമിക്കുന്നതിനോ അപകടങ്ങൾ ഉണ്ടായാൽ നേരിടുന്നതിനോ വേണ്ട യാതൊരു സൌകര്യങ്ങളും പഞ്ചായത്ത് ഇവിടെ ഒരുക്കിയിട്ടില്ല. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ലക്ഷങ്ങൾ ചെലവിട്ട്
ചീയപ്പാറയിൽ നിർമ്മിച്ച വിശ്രമകേന്ദ്രവും ശൌചാലയവും തുറന്നുകൊടുക്കുവാൻ പോലും ഇതുവരെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 2 വർഷത്തോളമായി ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ട് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ തികഞ്ഞ പരാജയമാണ് ഭരണസമിതി വരുത്തിയിരിക്കുന്നത്. പാതയോരം ലേലം ചെയ്യുന്നതിന് വനംവകുപ്പിന്റെയോ ദേശീയപാത അധികൃതരുടെയോ അനുമതിയും വാങ്ങിയിട്ടില്ല. പൊതുമുതൽ കൊള്ളയടിക്കുന്ന ഈ തീരുമാനം പിൻവലിച്ച് പ്രദേശത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ദേശീയപാതയിൽ വളർന്നു നിൽക്കുന്ന കാടുപടർപ്പുകൾ അപകടക്കണികളായി മാറുന്നു. സൈൻ ബോർഡുകളടക്കം കാട് കയറി മൂടിയത് വാഹനയാത്രികർക്കും വിനയായി മാറുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പൂപ്പാറ മുതൽ ദേവികുളം വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതലായി കാട്ടുപടർപ്പുകൾ വളർന്നു നിൽക്കുന്നത്. ദേശീയപാതയാണെങ്കിലും കേവലം 4 മീറ്റർ മാത്രം വീതിയുള്ള ഇടുങ്ങിയ റോഡാണിത്. അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ റോഡിന്റെ ഇരുവശങ്ങളിലും കാട്ടുപടർപ്പുകൾ വളർന്നതോടെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാവുന്ന അവസ്ഥയാണ്. കുത്തിറക്കങ്ങളും കൊടും വളവും നിറഞ്ഞ റോഡിൽ ഇത്തരത്തിൽ കാട്ടുപടർപ്പുകൾ വളർന്നു നിൽക്കുന്നത് മൂലം എതിരെ വരുന്ന വാഹനങ്ങൾ കാണുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് പലപ്പോഴും അപകടങ്ങൾക്കും വഴിയൊരുക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് പെരുമ്പാവൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ടിപ്പറുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ട് കാർ യാത്രികയായ വീട്ടമ്മ മരിക്കുവാൻ ഇടയാക്കിയതും ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികളുമായി വരുന്ന അന്യസംസ്ഥാനത്തു നിന്നടക്കമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിലെ പ്രധാന പ്രദേശമായ ഇവിടെ വഴിയിലെ അപകട വളവുകളും മറ്റും തിരിച്ചറിയുന്നതിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സൈൻബോർഡുകൾ ഒന്നും തന്നെ കാണുവാൻ പറ്റാത്ത വിധത്തിൽ കാടുകയറി മൂടിയിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ വളവുകളും മറ്റും മുൻകൂട്ടി അറിയുവാൻ അപരിചിതരായെത്തുന്ന ഡ്രൈവർമാർക്ക് കഴിയാതെ പോകുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പഴയകാലത്തെ നാട്ടുപാത വീതി കൂട്ടിയ ഈ നാഷണൽ ഹൈവേയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും വീതി കൂട്ടുന്നതിനും വേണ്ടി അധികൃതർ ഇവിടെയെത്തി സന്ദർശനം നടത്തിപ്പോയിട്ട് 1 വർഷം പിന്നിടുകയാണ്. ഇതുവരെയും ഒരുവിധ നടപടിയും സ്വീകരിക്കുവാനും ഇവർ തയ്യാറായിട്ടില്ല. ദേശീയപാതയോരത്തെ തേയിലക്കമ്പനി ഉടമകളുമായി അന്നിവർ വീതി കൂട്ടുന്നതിന് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷം വീതി കൂട്ടൽ നടപടികൾ പിന്നീട് ആരംഭിക്കാത്തത് വൻകിട തോട്ടം ഉടമകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന ആരോപണവും ശക്തമാണ്. കിലോമീറ്ററുകൾ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തോട്ടത്തിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയ്ക്ക് വീതി കൂട്ടിയാൽ ഇരുവശത്തെയും ഓരോന്നിര തേയിലച്ചെടികൾ പിഴുതുകളയേണ്ടി വരും. ഇത് കമ്പനികൾക്ക് നഷ്ടമുണ്ടാകുമെന്നതിനാൽ അധികൃതരെ കമ്പനികൾ വശത്താക്കുകയാണ് ചെയ്തതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അടിയന്തരമായി കാട്ടുപടർപ്പുകൾ വെട്ടിനീൽക്കുകയോ റോഡിന് വീതി കൂട്ടുകയോ ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ അപകടങ്ങൾക്ക് ഈ പ്രദേശങ്ങൾ സാക്ഷിയാകുമെന്നതിന് സംശയമില്ല. വാർത്തകളിൽ ചെറിയിടവേള. രുചികളുടെ വകഭേദങ്ങളുമായി അഡോൺ ബേക്കറിയുടെ പുതിയ സംരംഭം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലും അഡോൺ ബേക്കറി ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. 40-ൽ പരം ക്രിസ്മസ് സ്പെഷ്യൽ കേക്കുകൾ, ഐസ്ക്രീം, ഷേക്ക്, ഫ്രൂട്ട് സലാഡ് തുടങ്ങി എല്ലാവിധ ബേക്കറി ഐറ്റംസും. അഡോൺ ബേക്കറി ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ, സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, കട്ടപ്പന. ഏവർക്കും അഡോൺ ബേക്കറിയുടെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ. സൂപ്പർ എഗ്മിൽ ജൈവവളം, സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ട മുട്ടപ്പൊടി, ഏലത്തിന് ഏറ്റവും കൂടുതൽ ചിമ്പ്, ശരം, കായ്ഫലം. സൂപ്പർ എഗ്മിൽ, വർഷങ്ങളായി കർഷകരുടെ വിശ്വാസം ആർജിച്ചത്. ഇപ്പോൾ കൂടുതൽ മികച്ച പൊടി രൂപത്തിൽ കലക്കിയൊഴിക്കുന്നതിനും അനുയോജ്യം. എല്ലാ പ്രമുഖ വളം ഡിപ്പുകളിലും ലഭിക്കുന്നു. ഏലത്തിന് വളം ഏറ്റവും നല്ലത് തന്നെയാവട്ടെ. സൂപ്പർ എഗ്മിൽ, ഫോൺ 9846606640. ക്രിസ്മസ് ഓഫറുകളുടെ നക്ഷത്രത്തിളക്കുമായി ഇൻഡെക്സ് ഫർണിച്ചർ, സോഫയും ദിവാൻ കോട്ടും 18,000 രൂപ മുതൽ, 17,000 രൂപ മുതൽ കോർണർ സോഫകൾ, പബ്ലിക് ചെയറുകൾക്ക് 4,500 രൂപ മാത്രം, കോട്ട് ആൻഡ് ബെഡ് 9,500 രൂപ മുതൽ, ബ്രാൻഡഡ് വാർഡ്രോബ്സ് 15% ഡിസ്കൗണ്ടിൽ, കൂടാതെ ബ്രാൻഡഡ് സോഫകൾക്ക് 50% ഡിസ്കൗണ്ട്. ഏവർക്കും ഇൻഡെക്സ് ഫർണിച്ചറിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ. ഇൻഡെക്സ് ഫർണിച്ചർ, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വമ്പൻ ഓഫറുകളുമായി പെട്രോൾ ഫാഷൻസ്, പുതുപുത്തൻ ഫാഷൻ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരം, കുട്ടിക്കുപ്പായങ്ങളുമായി കിഡ്സ് വെയർ. സ്ത്രീ സങ്കല്പങ്ങൾക്ക് നിറച്ചാർത്തേകി ലേഡീസ് വെയർ. മോഡേൺ ട്രെൻഡുകളുമായി ജെൻസ് വെയർ. ഏവർക്കും പെട്രോൾ ഫാഷൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. പെട്രോൾ ഫാഷൻസ്, പള്ളിക്കവല, കട്ടപ്പന.
കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ വേസ്റ്റും പുകയില വേസ്റ്റും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചിയൽ, തട്ടുമറിച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജുവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് ആൻഡ് ISO 9001:2008 സർട്ടിഫൈഡ് പ്രോഡക്ട്സ്. വെസ്റ്റേൺ അഗ്രോ ട്രേഡിംഗ് കമ്പനി, ശ്രീനിമ ബിൽഡിംഗ്, കുമളി. ജാഗ്വാർ, പാരിവെയർ, ബാത്തെക്സ്, സാനിറ്ററി വെയർ ആൻഡ് ബാത്ത് ഫിറ്റിംഗ്സ്, സുപ്രീം പൈപ്പിംഗ് സൊല്യൂഷൻ, വാട്ടർ ടെക് ടാപ്സ്, ഡയമണ്ട്, ഫ്രാങ്കി, മെട്രോ തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്ര, സിപി ഫിറ്റിംഗ്സ്. മേക്ക് യുവർ ഹോം ആസ് യു ഡ്രീം. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിൽ നിന്ന് കമുകൃഷിയും പടിയിറങ്ങുന്നു. തൊഴിലാളികളെ കിട്ടാനില്ലാത്തതോടെ വിളവെടുപ്പും പരിപാലനവും നിരച്ചതാണ് കർഷകർ കൃഷി ഉപേക്ഷിക്കുവാൻ പ്രധാന കാരണം. കുടിയേറ്റകാലം മുതൽ ഹൈറേഞ്ചിൽ മറ്റ് കാർഷിക വിളകൾക്കൊപ്പം കമുങ്ങ് കൃഷിയും സജീവമായിരുന്നു. അക്കാലങ്ങളിൽ ഇവിടെ നിന്നും ടെൺകണക്കിന് പാക്കും പഴുക്കയും അടക്കം സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്ക് കയറ്റി അയച്ചിരുന്നതുമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കമുങ്ങ് കയറ്റ തൊഴിലാളികളെ കിട്ടാത്തതും ഈ രംഗത്തേക്ക് പുതിയതായി തൊഴിലാളികൾ കടന്നുവരാത്തതും കമുങ്ങ് കൃഷിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുവാൻ കാരണമായി. തൊഴിലാളികൾ ഇല്ലാതായതോടെ കൃത്യസമയത്തുള്ള കൃഷിപരിപാലനവും വിളവെടുപ്പും ഇല്ലാതായി. കൃഷിപരിപാലനം നിലച്ചതോടെ കമുങ്ങുകൾക്ക് കീടശല്യവും മറ്റ് കേടുബാധയും രൂക്ഷമാകുകയും കൂമ്പുകൾ കരിഞ്ഞുണങ്ങുകയും പിന്നീട് ഇവ മണ്ട തീർന്ന് ഉണങ്ങി നശിക്കുവാനും തുടങ്ങി. ഇത്തരത്തിൽ കമുങ്ങുകൾ ഉണങ്ങി നശിക്കുവാൻ തുടങ്ങിയതോടെ ഇവ കൊണ്ടുള്ള ഏക ഉപയോഗം ഹൈറേഞ്ച് മേഖലയിൽ വ്യാപകമായിരിക്കുന്ന ഏത്തവാഴയ്ക്കും പാവലിനും ഇവ ചുവടെ മുറിച്ച് താങ്ങുകാലായി ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. ഇതോടെ കമുങ്ങുകൾ മലയോരത്തുനിന്നും അപ്രത്യക്ഷമായെന്ന് പറയാം. കമുങ്ങുകൾ ഇല്ലാതായതോടെ പ്രാദേശികമായി പഴുക്കയും പാക്കുമടക്കം ലഭ്യതാക്കുറവ് നേരിട്ടതോടെ നിലവിൽ കോഴിക്കോടടക്കമുള്ള മറ്റ് ജില്ലകളിൽ നിന്നുമാണ് ഇവിടുത്തെ മൊത്തവിൽപ്പനശാലകളിൽ നിന്ന് അടയ്ക്ക എത്തുന്നത്. ഇതിനാകട്ടെ പൊന്നും വില നൽകേണ്ടതായ സാഹചര്യവുമാണ്. 20 മുതൽ 25 രൂപ വരെ നൽകിയാണ് മുമ്പ് കർഷകരിൽ നിന്നും അടയ്ക്ക എടുത്തിരുന്നത്. എന്നാൽ ഇത് നിലച്ചതോടെ 60 മുതൽ 80 രൂപ വരെ വില നൽകിയാണ് മറ്റ് ജില്ലകളിൽ നിന്നും മൊത്തവ്യാപാരികൾ അടയ്ക്ക വാങ്ങുന്നത്. കുരുമുളകും ഏലവും അടക്കം കയറ്റുമതി ചെയ്തിരുന്നതുപോലെ വൻതോതിൽ സംഭരണവും വിപണനവും നടത്തിയിരുന്ന അടയ്ക്കാ വിപണികൾ ഇന്ന് അടച്ചുപൂട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. എക്കാലവും കടുത്ത പ്രതിസന്ധിയും തകർച്ചയും നേരിടുന്ന ഹൈറേഞ്ചിലെ കാർഷിക മേഖലയിൽ നിന്നും ഒരു കൃഷി കൂടി അന്യമായി കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഹൈറേഞ്ചിലെ കമുങ്ങു കൃഷി. ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും മുന്നറിയിപ്പ് അവഗണിച്ച അടിമാലിയിലെ ഹോട്ടലുകൾക്ക് താക്കീത്. തലമാലിയിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പ് അവഗണിച്ചതിനാണ് ഹോട്ടലുകൾക്ക് താക്കീത് നൽകിയത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അടിമാലി ടൌണിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ 3 ഹോട്ടലുകൾ അടപ്പിച്ചിരുന്നു. ടൌണിന് മുകൾ ഭാഗത്തുള്ള കോരങ്ങാട്ടി മേഖലയിൽ നിന്നും ഹോസ് മാർഗം വെള്ളം എത്തിച്ചാണ് പതിറ്റാണ്ടുകളായി വ്യാപാര സ്ഥാപനങ്ങളും നിരവധി കുടുംബങ്ങളും ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ വെള്ളം മാലിന്യം നിറഞ്ഞതാണെന്ന പഞ്ചായത്ത് അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹോട്ടലുകളിലും ബേക്കറികളിലും പരിശോധന നടത്തിയിരുന്നു. പകരം സംവിധാനം 2 ദിവസത്തിനുള്ളിൽ ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച വീണ്ടും ഹോട്ടലുകൾ പരിശോധന നടത്തിയത്. ദേശീയപാതയോരത്തെ 3 ഹോട്ടലുകളിൽ ബദൽ സൌകര്യം ഒരുക്കാത്തതിനെ തുടർന്നാണ് താൽക്കാലികമായി അടപ്പിച്ചതെന്നും ദേവിയാർ ആരോഗ്യ കേന്ദ്രം അധികൃതർ അറിയിച്ചു. കർശനമായി ഈ പരിശോധനകൾ പൂർത്തിയാക്കുകയും അതിന്മേൽ തെറ്റുകാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ പഞ്ചായത്തി രാജ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഭരണസമിതി സ്വീകരിക്കുകയും ചെയ്യും. ജനങ്ങൾ ഇത്തരം തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾ എവിടെയെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിനെ നേരിട്ടോ ഫോണിലൂടെയോ വിവരങ്ങൾ അറിയിക്കണം. കർശനമായ മുല്ലക്കാനം ശ്രീ മംഗലേശ്വരി ദേവീ ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ആണ്ടുതോറും നടത്തി വരാറുള്ള പ്രത്യേക ദീപാരാധനയും 1008 വിളക്കിന്റെ ദീപക്കാഴ്ചയും നടന്നു. ക്ഷേത്രം മേൽശാന്തി KG ഷാജിശാന്തികൾ കാർമ്മികത്വം വഹിച്ചു. മുല്ലക്കാനം ശ്രീ മംഗലേശ്വരി ദേവീ ക്ഷേത്രത്തിൽ 1008 വിളക്കിന്റെ ദീപക്കാഴ്ചയും പ്രത്യേക ദീപാരാധനയും നടത്തി. ക്ഷേത്ര മേൽശാന്തി KG ഷാജിശാന്തികൾ SNDP രാജാക്കാട് യൂണിയൻ ചെയർമാൻ MB ശ്രീകുമാറിന് ദീപം തെളിയിച്ചു നൽകി. ദീപകാഴ്ചയും ദീപാരാധനയും നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ചു. SNDP ശാഖാ സെക്രട്ടറി അജയൻ വാടപ്പള്ളി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പുളിയമ്മല കുമളി സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. ആമയാറിന് സമീപത്താണ് ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുളിയന്മല ആമയാറിന് സമീപത്തായാണ് ഇന്നലെ 5:30 അപകടമുണ്ടായത്. കട്ടപ്പനയിൽ നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന കുമളി സ്വദേശി സിറാജുദ്ദീൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും തമ്മിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ സിറാജിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ പാതയിൽ വളർന്നു നിൽക്കുന്ന കാടുകളും അമിത വേഗതയുമാണ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം. എന്നാൽ ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ അധികാരികളും ശ്രമിക്കുന്നില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. റിസോർട്ട് മാഫിയകളെ സഹായിക്കുന്നതിനായി തോട് കയ്യേറി കുളം നിർമ്മിക്കുന്നുവെന്ന ആരോപണം. കുരങ്ങുപാറയിലെ തോട് കയ്യേറി സ്വകാര്യ വ്യക്തി കുളം നിർമ്മിക്കുന്നുവെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. കുരങ്ങുപാറത്തോടിന്റെ ഇരുകരകളിലുമായി കുടിയേറ്റക്കാലം മുതൽ താമസിക്കുന്നവരാണ്. അനധികൃത കുളം നിർമ്മാണത്തിനെതിരെ കുരങ്ങുപാറ ജലസംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതിയുണ്ടാക്കി ഇടുക്കി കളക്ടർ, RDO, പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. റിസോർട്ടുകളെ സഹായിക്കാനായിട്ട് സാധാരണക്കാരന്റെ കുടിവെള്ള പ്രശ്നം മുട്ടിക്കാനും അതുപോലെ കൃഷി നശിപ്പിക്കാനും ഉണങ്ങിപ്പോകാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറിയെ പോകുന്ന അതാണെന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, മേൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കളക്ടർക്ക് പരാതിയുണ്ട്, RDO പരാതിയുണ്ട്. അവർ കളക്ടറേറ്റിക്ക് ഈ റിപ്പോർട്ട് കളക്ടറേറ്റിലേക്ക് അയക്കും. സ്റ്റോക്ക് നമ്മൾ അവർ നിലവിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് പണി പൂർത്തീകരിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഇതിന് ഒരു അടിയന്തര ശാശ്വത പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കുരങ്ങുപാറയിൽ നിന്ന് ആരംഭിച്ച് പൊന്മുടി ഡാമിലേക്കാണ് ഈ തോട്ടിലെ വെള്ളമെത്തുന്നത്. ഇല്ലിസിറ്റിയിലുള്ള റിസോർട്ട് ഉടമകൾക്ക് വെള്ളം നൽകുന്നതിനായിട്ടാണ് ഒരു സ്വകാര്യ വ്യക്തി ഈ തോട് കയ്യേറി കുളം നിർമ്മിക്കുന്നതെന്നാണ് ആരോപണം. തോട്ടിലൂടെ ഒഴുകുന്ന ജലം കുളത്തിലേക്ക് താഴുന്നതിനുള്ള സംവിധാനവും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ ജലമാണ് 24 മണിക്കൂറും മലമുകളിലുള്ള റിസോർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നത്. ഇതുമൂലം തോടിന്റെ താഴ്ഭാഗത്തേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനാൽ ഈ തോടിന്റെ ഇരുകരകളിലുമുള്ളവർക്ക് വെള്ളം കിട്ടാതായിരിക്കുകയാണ്. നിലവിൽ ജലദൌർലഭ്യം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നടപടിയെടുക്കണമെന്നും അനധികൃത ജലമൂറ്റം നടത്തുന്ന റിസോർട്ട് മാഫിയയ്ക്കും കുളം നിർമ്മിച്ച സ്വകാര്യ വ്യക്തിക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും സമിതി പ്രസിഡന്റ് ജോസ് കോനൂർ, സെക്രട്ടറി സാബു കൊയ്ത്തറ, വൈസ് പ്രസിഡന്റ് NJ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി മാത്യു മാനാപുരം, വാർഡ് മെമ്പർ സ്റ്റീഫൻ കൊയ്ത്തറ, കമ്മിറ്റി അംഗങ്ങളായ പ്രഭാകരൻ കല്ലുപുരക്കൽ, അപ്പച്ചൻ കൊച്ചുപുരക്കൽ, റിജി കളപ്പുര, ബിജു വലിയതാഴത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഹാഡാ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈ വിതരണം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത് നിർവഹിച്ചു. ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈ വിതരണം നടത്തി. പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത് നിർവഹിച്ചു. മുരിങ്ങ, കപ്പളം, ആര്യവേപ്പ, ചീര തുടങ്ങിയ നിരവധി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. നിരവധി പേർ പങ്കെടുത്ത പരിപാടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബാ ജയൻ, വാർഡ് മെമ്പർമാരായ സജി, MM പ്രദീപ, സിദ്ധാരാജയൻ, ടിൻസി തോമസ്, നേതാക്കളായ ശശി കണ്ണിയാലി, ഷാജി വാഴക്കാല തുടങ്ങിയവർ സംസാരിച്ചു. ലാജി പ്ലാത്തോട്ടം, ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. ലോകോത്തര കാർ നിർമ്മാണ കമ്പനിയുടെ പേരിൽ വീണ്ടും മൂന്നാറിൽ തട്ടിപ്പ് ശ്രമം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി മൊബൈൽ ഫോൺ നമ്പർ ഉപഭോക്താവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന അറിയിപ്പുമായാണ് സമ്മാന വാഗ്ദാനം. മൂന്നാർ സ്വദേശിയായ കരീം എന്നയാളുടെ ഫോണിലേക്കാണ് സമ്മാന വാഗ്ദാനവുമായി മെസ്സേജ് എത്തിയത്. ലോകോത്തര കാർ നിർമ്മാതാക്കളായ BMW കമ്പനിയുടെ പേരിലാണ് സന്ദേശം എത്തിയിട്ടുള്ളത്. 340,000 ഗ്രേറ്റ് ബ്രിട്ടൻ ബോണ്ട് സമ്മാനമായി ഉപഭോക്താവിന് ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു വാഗ്ദാനം. ഇന്ത്യൻ രൂപ വിനിമയത്തിൽ 3,35,00,000 രൂപ വിലമതിക്കുന്ന ഈ തുകയ്ക്കാണ് സമ്മാനങ്ങൾ. ഫോണിലൂടെ വന്ന മെസ്സേജ് നിർദ്ദേശിച്ചിരിക്കുന്ന ഇമെയിലിൽ അഡ്രസ് അയച്ചതിന്റെ മറുപടിയായിട്ടാണ് സമ്മാനങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി ഇമെയിലിൽ മറുപടി വന്നത്. സമാനമായി നൽകുന്ന BMW കാർ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ കസ്റ്റംസ് ക്ലിയറൻസ് ഫീസായി 24,000 രൂപ അടയ്ക്കണമെന്നും മെയിലിൽ നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് ഇതിൽ കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും സമ്മാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഈ തുക അടച്ച് സമ്മാനങ്ങൾ കൈപ്പറ്റുവാനും ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ തുക തന്റെ കയ്യിൽ ഇല്ലെന്നും സമ്മാനങ്ങൾ ലഭിച്ച ശേഷം തുക അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും മറുപടിയുണ്ടായില്ല. തുടർന്ന് ഇതേ നമ്പറിൽ വീണ്ടും പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതോടെയാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ഇത്തരത്തിൽ സമാനമായ നിരവധി മെസ്സേജുകൾ പലർക്കും വന്നിട്ടുണ്ട്. സമ്മാന വാഗ്ദാനവുമായി എത്തിയ തമിഴ്നാട് സംഘത്തിന്റെ വലയിൽ കുടുങ്ങിയ നിരവധി പേർ പണം നഷ്ടപ്പെട്ട് തട്ടിപ്പിന് ഇരയായിരുന്നു. അതിൽ പൊതിൻ്റെ മെയ്യമെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബുധനാഴ്ച നിങ്ങൾക്ക് ബ്രിട്ടീഷ് ഹൈവേയിലൂടെ ഇപ്പോൾ ഈ വന്നു BMW കാരും ഇതിന് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ അവിടെ പോയി 24,700 അടച്ചാൽ നിങ്ങളുടെ പൈസ മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്. വന്നിരിക്കുന്നത് ഡൽഹി എയർപോർട്ടിലാണ്. ഇനി ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക്.
ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ മൂന്നാർ ഒരുങ്ങി. പേപ്പർ നക്ഷത്രങ്ങൾ വിളവാകുന്ന വിപണിയിൽ താരമായി LED നക്ഷത്രങ്ങൾ. ക്രിസ്തുമസ് വിപണിയിൽ കഴിഞ്ഞ വർഷം വരെ മിന്നി നിറഞ്ഞു നിന്നിരുന്ന പേപ്പർ നക്ഷത്രങ്ങൾ വിസ്മൃതിയിലേക്ക് മായുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളോടുകൂടിയ LED നക്ഷത്രങ്ങളുടെ വരവോടുകൂടിയാണ് മനുഷ്യനിർമ്മിതമായ പേപ്പർ നക്ഷത്രങ്ങൾക്ക് ഓർമ്മയിലേക്ക് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. കാലങ്ങളോളം ക്രിസ്തുമസ് വിപണിയെ സജീവമാക്കുകയും വീടുകൾക്ക് മുന്നിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ പ്രതീകവുമായി തിളങ്ങി നിന്നിരുന്നത് പേപ്പർ, പ്ലാസ്റ്റിക് എന്നിവ കൊണ്ട് നിർമ്മിച്ച ബഹുവർണ്ണങ്ങളിലുള്ള നക്ഷത്രങ്ങളായിരുന്നു. ഇത്തവണ കടകളിൽ കൂടുതലും എത്തിയിട്ടുള്ളത് LED ബൾബുകൾ കൊണ്ട് നിർമ്മിച്ച നക്ഷത്രങ്ങളാണ്. പേപ്പർ കൊണ്ട് നിർമ്മിച്ച നക്ഷത്രങ്ങളുടെ വിൽപ്പനയിൽ കാര്യമായ കുറവാണ് വന്നിട്ടുള്ളത്. അത്യാകർഷവും ഇരുട്ടിൽ തെളിഞ്ഞു നിൽക്കുന്നതുമായ ബഹുവർണ്ണങ്ങളിലുള്ള ലൈറ്റ് കൊണ്ടുള്ള നക്ഷത്രങ്ങൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെയാണ് ആകർഷിക്കുന്നത്. പേപ്പർ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് LED നക്ഷത്രങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും ആവശ്യക്കാർ ഏറെയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. 50 രൂപ മുതൽ 300 രൂപ വരെ പേപ്പർ നക്ഷത്രങ്ങൾക്ക് വിലയുള്ളപ്പോൾ 140 മുതൽ 1200 രൂപ വരെയാണ് LED സ്റ്റാറുകളുടെ വില. ബൾബ് നക്ഷത്രങ്ങളുടെ വരവോടുകൂടി പരമ്പരാഗത കച്ചവടക്കാരെയാണ് വലിയ തോതിൽ ബാധിച്ചിട്ടുള്ളത്. മുൻപ് നക്ഷത്രങ്ങൾ വാങ്ങുവാൻ സ്റ്റേഷനറി കടകളിലാണ് തിരക്ക് അനുഭവപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ തിരക്ക് ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലേക്ക് മാറിയിട്ടുണ്ട്. ഡിസംബർ മാസം ആദ്യത്തോടെ സജീവം വകുന്ന ക്രിസ്തുമസ് വിപണി നോട്ട് പിൻവലിക്കലും നോട്ട് ക്ഷാമം മൂലം കാര്യമായ തിരിച്ചടിയാണ് നേരിടുന്നത്. ഇനി വിനോദ വാർത്തകളിലേക്ക്. മോഹൻലാൽ നായകനാകുന്ന മുന്തിരിവളികൾ തളിർക്കുമ്പോൾ ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഗാനം ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു. വെള്ളിമൂങ്ങയിലൂടെ ശ്രദ്ധേയനായ ജിബു ജേക്കബ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രമായ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ ആദ്യ വീഡിയോ സോങ് എത്തി. തുള്ളിയോടും മീന കരിമീനെ നിന്നെ കണ്ടേ. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഗാനമാണ് പുറത്തിറങ്ങിയത്. പുന്നമടക്കായൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് M ജയചന്ദ്രനാണ്. ഉലഹനാൻ എന്ന പഞ്ചായത്ത് സെക്രട്ടറിയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ഉലഹന്നാന്റെ ഭാര്യ ആനിയമ്മയായി മീന എത്തുന്നു. മൈ വൈഫ് ഈസ് മൈ ലൈഫ് എന്നതാണ് സിനിമയുടെ ടാഗ്ലൈൻ. ഉലഹന്നാന്റെ വ്യക്തിജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അയാളുടെ കുടുംബജീവിതത്തിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒരു ഹൌസിംഗ് കോളനിയിലാണ് ഉലഹന്നാൻ താമസിക്കുന്നത്. ഇതിനിടെ ഉലഹന്നാന് പ്രണയപ്പനി പിടിക്കുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ശേഷം ഭാഗം. M സിന്ധുരാജാണ് രചന നിർവഹിക്കുന്നത്. വിജയ് ജെയിംസിന്റെ പ്രണയോനഭിഷത്തുന്ന നോവലാണ് സിനിമയ്ക്ക് ആധാരമാക്കിയിരിക്കുന്നത്. ഉലഹന്നാന്റെ ഭാര്യ ആനിയമ്മയെ അവതരിപ്പിക്കുന്നത് മീനയാണ്. ദൃശ്യത്തിന് ശേഷം ഇരുവരും ജോഡികളാവുന്ന ചിത്രം കൂടിയാണിത്. പകൽ നക്ഷത്രങ്ങൾ, റോക്ക് ആൻഡ് റോൾ, പ്രണയം, ഗ്രാൻഡ് മാസ്റ്റർ, കണ്ണിൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അനു മേനോൻ വീണ്ടും മോഹൻലാലിനൊപ്പം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായ വേണുക്കുട്ടൻ എന്ന കഥാപാത്രമാണ് അനൂപിന്. ശൃന്ദ അനൂപിന്റെ ഭാര്യ ലതയുടെ വേഷത്തിലെത്തുന്നു. കൂടാതെ ജോയി മാത്യു, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ ഷാജോൺ, അലൻസിയർ തുടങ്ങിയവരും മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. വീക്കെൻഡ് ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇടുക്കി വിഷൻ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചന്ദന മോഷണങ്ങൾക്ക് അറുതിയില്ല. മറയൂർ പൊതുമരാമത്ത് ഓഫീസിന്റെ മതിലിനകത്ത് നിന്നിരുന്ന ചന്ദനമരം മുറിച്ചു കടത്തി. വീടിനുള്ളിൽ കയറി സ്വർണ്ണമാല മോഷ്ടിച്ച പ്രതിയെ കട്ടപ്പന പോലീസ് പിടികൂടി. കന്യാകുമാരി സ്വദേശിയായ ആരോഗ്യദാസാണ് പിടിയിലായത്. കോഴിമല രാജപുരം ട്രൈബൽ ലൈബ്രറിക്കെതിരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം.
മനോരമയുടെ ഭാഷാഭോഷണിയിൽ അന്ത്യത്താൾ ചിത്രത്തെ മ്ലേച്ഛമായി ചിത്രീകരിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ ക്രിസ്മസ് കാലം മധുരമുള്ളതാക്കുവാൻ നിങ്ങളോടൊപ്പം കൊച്ചിൻ ബേക്കേഴ്സ്. ഏവർക്കും കൊച്ചിൻ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. കൊച്ചിൻ, ദി ടേസ്റ്റ് ഓഫ് ഗുഡ്നെസ്. കട്ടപ്പന, പുളിയമ്മല, പുച്ചടി, അണക്കര, നെടുങ്കണ്ടം.